ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഒരു കിടിലൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ തന്നെ പറമ്പിൽ നിന്ന് പറിച്ച ചേമ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കിടിലൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തിട്ട് കാണണേ. ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദിവസവും ചേമ്പ് തേടിപ്പോവും, അങ്ങനെ ഒരു ഐറ്റമാണ്. പലരും കഴിച്ചിട്ടുണ്ടാവും, എന്നാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് നമ്മുടെ പറമ്പിലുള്ള ചേമ്പുകൾ കുറച്ച് പറിച്ചെടുക്കാം. ഞാനിപ്പോൾ 2-3 എണ്ണം പറിച്ചെടുത്തിട്ടുണ്ട്, ഏകദേശം ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നൊരു സാധനമാണ് ചേമ്പ്, പക്ഷെ എല്ലാവരും കഴിക്കണമെന്നില്ല. പലരും വേറെ പല സാധനങ്ങളാണ് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ട് കഴിക്കുന്നത്. ചേമ്പിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ദിവസവും കഴിക്കും, അങ്ങനെ ഒരു ഐറ്റം തന്നെയാണിത്. പിന്നെ ചേമ്പിൻ്റെ കൂടെ കഴിക്കാൻ വേറെ എന്തെങ്കിലും ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും റെഡിയാക്കിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വേറെ ലെവൽ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചേമ്പെല്ലാം ഒന്ന് പറിച്ച് എടുക്കാം. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്താണ്. ഇത് കണ്ടോ, ഏകദേശം ഇത്രയും ചേമ്പ് കിട്ടിയിട്ടുണ്ട്, 2-3 എണ്ണേ പറിച്ചിട്ടുള്ളൂ. പിന്നൊരു കാര്യം, നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാനും മറക്കരുതേ. ഇപ്പം പറിച്ചിട്ട് കിട്ടാത്തത് മണ്ണിൽ നിന്ന് എടുക്കുകയാണ്. ഒരുപാട് ഈ വേര് പൊട്ടിയിട്ട് പോയിട്ടുണ്ട് കുറേ എണ്ണം, അപ്പോൾ അതൊന്നും കളയരുതല്ലോ. ഏകദേശം 6 മാസമായിട്ടുണ്ട് ഇത് ചേമ്പ് ഇത് മുളയ്ക്കാൻ തുടങ്ങിയിട്ട്. 6 മാസം കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ചേമ്പ് കിട്ടും. പക്ഷേ പലതിലും ചേമ്പില്ല കേട്ടോ, ഞാൻ പറിച്ചതിൽ പലതിലും തീരെ ഒരെണ്ണം പോലും കിട്ടിയിട്ടില്ല. ഇതിൽ നിന്ന് ഏകദേശം 2-3 കഷ്ണം കിട്ടിയിട്ടുണ്ട്. സാധാരണ ഇങ്ങനെയല്ല പറയും, നമ്മൾ ശരിക്കും മണ്ണ് കിളച്ചിട്ട് പറിച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മളിത് ചേമ്പ് ഇങ്ങനെ ഇത് മാത്രം പിടിച്ച് വലിക്കുന്ന സമയത്ത് ഒരുപാടെണ്ണം പൊട്ടിപ്പോവും. നമുക്കെന്തായാലും ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്, നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടെടുക്കണം. മണ്ണിൽ നിന്ന് എടുക്കുന്ന സാധനമായതുകൊണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി എടുക്കണം കേട്ടോ സാധനം. നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും സമയം നഷ്ടം വരില്ല, അങ്ങനെ ഒരു ഐറ്റം തന്നെയാണ്. ഞാൻ ഇടയ്ക്കിടെ കഴിക്കുന്നൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത ചേമ്പ് നമ്മുടെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മുടെ ചേമ്പ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കുക, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കുക്കറങ്ങ് അടച്ചങ്ങ് വേവിക്കുക. ആ വേവുന്ന സമയത്തിനുള്ളിൽ നമുക്ക് വേറൊരു സാധനം റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 ഐറ്റം മാത്രം നമുക്ക് മതി. 1-3 പച്ചമുളകും 1-3 ചെറിയ ഉള്ളിയും രണ്ടും വൃത്തിയാക്കി എടുക്കുക. ഇതുപോലെ അമ്മിയിലോ ചെറിയ ഉരലിലോ ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് ചതഞ്ഞു വരാൻ വേണ്ടിയിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ മുളക്. അതിന് ഇടയ്ക്ക് നമ്മുടെ കുക്കറിലോട്ട് നോക്കുമ്പോൾ ദേ പുള്ളിക്കാരന്ന് കിടന്ന് നിലവിളിക്കുക കേട്ടാ. അപ്പം നമ്മുടെ മുളക് ഏകദേശം ചതഞ്ഞ് റെഡിയായിട്ടുണ്ട്. അതിലേക്ക് ഇനി ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കുകയാണ്. രണ്ടും കൂടി നന്നായിട്ട് കുത്തി ചതക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, വളരെ സിമ്പിളായിട്ട് 2 കാര്യം മാത്രം കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡിയായി. 2 കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയുണ്ടല്ലോ, നമ്മുടെ വീട്ടിലുള്ള വെളിച്ചെണ്ണ കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇത്രയും അളവിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ മതിയാവും. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ വേറെ ലെവൽ ഐറ്റമാണ്. അപ്പോൾ അതെല്ലാം കൂടി റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കിയപ്പം നന്നായിട്ട് ചേമ്പ് വെന്ത് പരുവത്തിലായിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. കഴിഞ്ഞിട്ടില്ല, ഇതുകൊണ്ട് വേറൊരു പരിപാടിയുണ്ട്. ഇനി നന്നായിട്ടിത് തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. കളഞ്ഞെടുത്തിട്ട് 1 കഷ്ണം എടുത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചമ്മന്തിയിൽ മുക്കിയിട്ട് 1 കഷ്ണം വായിൽ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, വൈകിട്ടായാലും രാവിലെ ആയാലും ഉച്ചക്കായാലും രാത്രിയിലായാലും ഇത് കിഡു ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.